नमस्ते बच्चों, आज हम पाठ 5 गुणकारी नारियल नामक पाठ सीखेंगे। इसमें गुणकारी का अर्थ क्या है? बेनिफिशियल, प्रयोजनकरमाय नारिकेर। अब नमुक लेसनिलेक्क पोवाम। हमारे भारतीय धर्म और संस्कृति में नारियल का बहुत महत्व है। नम्मुडे भारतीय धर्म संस्कार नारिकेर वाले प्राधान्य। इस पाठ में हम इसकी धार्मिक महत्व तथा औषधीय गुणों के बारे में जानेंगे। ई लेसनिल नम्मल നാളികേരത്തിനെ ധാർമ്മികമായ പ്രാധാന്യങ്ങളെ പറ്റിയും അതിൻ്റെ മെഡിസിനൽ ക്വാളിറ്റീസിനെ പറ്റിയൊക്കെയാണ് പഠിക്കാൻ പോകുന്നത്. നമുക്ക് ലെസണിലേക്ക് പോവാം. നാരിയൽ സെ ബനെ വ്യഞ്ജൻ ഔർ ഇസ്കെ പാനിക്ക സ്വാദ് ഹി ബഹുത്ത് നിരാല ഹോത്താ ഹെ. നാളികേരത്തിൽ നിന്നും ഉണ്ടാക്കുന്ന പലഹാരങ്ങളും പിന്നെ ഇതിൻ്റെ വെള്ളവും വളരെയധികം സ്വാദിഷ്ടമാണ്. ലേക്കിൻ ക്യാ ആപ് ജാനത്തെ ഹെ കി നാരിയൽ കോ ഗുണോം കി ഖാൻ കഹാ ജാത്താ ഹെ. പക്ഷേ നിങ്ങൾക്കറിയാമോ നാളികേരത്തിനെ ഗുണങ്ങളുടെ ഒരു ഖനി എന്നാണ് അറിയപ്പെടുന്നത്. ഖാൻ എന്ന് വെച്ചാൽ ഖനി. ഇസ്മെ വിറ്റാമിൻ, ഫൈബർ, പൊട്ടാഷ്യം, കാൽഷ്യം, മഗ്നീഷ്യം ഔർ ഖനിജ് തത്വം എനിക്ക് മിനറൽസ് പ്രജുർ മാത്രമേ പായജാത്ത ഹെ. അപ്പം അതിലടങ്ങിയിരിക്കുന്ന ന്യൂട്രിഷ്യസ് ഫാക്ട്സിനെ പറ്റിയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ അതിൻ്റെ അകത്ത് ധാരാളമായ അളവിൽ കാണപ്പെടുന്നു. അതാണ് അവയുടെ പ്രജുർ മാത്രമേ പായജാത്തേ ഹെ, അബണ്ടൻറ്റ് ക്വാണ്ടിറ്റി. ഓക്കെ. ഇസ്ക പാനി ബഹുത് ഹൽക്ക സുപ്പാച്ച് ഔർ പോഷ്ടിക് ഹോത്താ ഹെ. ഇതിൻ്റെ വെള്ളം എന്ന് പറയുന്നത് വളരെ ലൈറ്റാണ്, എളുപ്പത്തിൽ ദഹിക്കുന്നതാണ്, വളരെയധികം പോഷകമൂല്യങ്ങൾ ഉള്ളതാണ്. ഏക് തരഫ് ജഹാം ശരീർ കോ യഹ് കൈ തരഹ് കി ബീമാരിയോം സെ സുരക്ഷ പ്രദാൻ കർത്താ ഹെ. ഒരു തരത്തിൽ ഇത് നമ്മുടെ ശരീരത്തിന് പലതരം അസുഖങ്ങളിൽ നിന്നും പ്രൊട്ടക്ഷൻസ് തരുന്നു അല്ലേ. ബീമാരിയ എന്ന് വെച്ചാൽ അസുഖങ്ങൾ, സുരക്ഷ, പ്രൊട്ടക്ഷൻസ്. വഹി യഹ് രോഗപ്രതിരോധ ക്ഷമത കോപി ബടാത്താഹ്. അതുപോലെ തന്നെ നമുക്ക് ഒരു രോഗപ്രതിരോധ ശക്തിയും കൂടി ഇത് നമുക്ക് പ്രദാനം ചെയ്യുന്നു. പ്രതിരോധക്ഷമത എന്ന് വെച്ചാൽ ഇമ്മ്യൂണിറ്റി കപ്പാസിറ്റി. ഓക്കെ. ഇസ്കെ പാനിക്ക സുബ സുബ സേവൻ കർണേ വാലെ വ്യക്തി ദിൻബർ ഊർജവാൻ ഓർ സ്ഫൂർത്തിവാൻ മഹസൂസ് കർത്തേ. ഇതിൻ്റെ വെള്ളം രാവിലെ കുടിക്കുന്ന ഒരു വ്യക്തി ദിവസം മുഴുവനും നല്ല എനർജറ്റിക്കും നല്ല ആക്റ്റീവുമായിട്ട് ഫീൽ ചെയ്യും. ഓക്കെ. മഹസൂസ് കർണ എന്ന് വെച്ചാൽ ഫീൽ ചെയ്യുക, അനുഭവപ്പെടുക. ഓക്കെ. ഇസ്കെ പാനിമേ ലാറിക് ആസിഡ് കി 48.5% മാത്ര പായ്ജാത്തി. ഇതിൻ്റെ അകത്ത് ലാറിക് ആസിഡ് 48.5 എന്നുള്ള അളവിലാണ് കാണപ്പെടുന്നത്. ജിസ്കി വജസെ ഇസ് പാനിക്കോ മാംകെ ദൂധ്കെ ബരാബർ പോഷ്ടിക് മാനാജാത്ത. അതുകൊണ്ട് തന്നെ ഇതിന് അമ്മയുടെ പാലിൻ്റെ അത്രയും തന്നെ, ബരാബർ എന്ന് വെച്ചാൽ ഈക്വൽ, അത്രയും തന്നെ ന്യൂട്രീഷ്യസ് ആണെന്നാണ് അറിയപ്പെടുന്നത്. ഇസ്ക ഏക് ധാർമ്മിക് മഹത്വ ബി ഹെ. ഇതിൻ്റെ ഒരു മതപരമായിട്ടുള്ള ഒരു പ്രാധാന്യം കൂടിയുണ്ട്. നാരിയൽ കോ സംസ്കൃത ഭാഷാമേ ശ്രീഫൽ കഥത്തെ ഹെ. സംസ്കൃത ഭാഷയിൽ നാളികേരത്തിന് ശ്രീഫൽ എന്നാണ് അറിയപ്പെടുന്നത്. ശ്രീകാർത്ത് ഹോത്താ ഹെ ലക്ഷ്മി അല്ലേ. സ്ത്രീയുടെ അർത്ഥം നമുക്ക് എല്ലാവർക്കും അറിയാം, ലക്ഷ്മി എന്നാണ്. ജിസ് പ്രകാർ കിസി ബി ശുഭ കാര്യക്കോ നിർവിഘ്ന സമ്പന്ന കർണക്കേലിയെ ലക്ഷ്മിക്ക് ഉപസ്ഥിതി അനിവാര്യ ഹോത്താ ഹെ. ഏതെങ്കിലും ഒരു മംഗളകർമ്മം നടക്കുമ്പോൾ അതിന് തടസ്സങ്ങളൊന്നുമില്ലാതെ ഐശ്വര്യപൂർണമായിട്ട് അവസാനിക്കുന്നതിന് ലക്ഷ്മിയുടെ പ്രസൻസ് അത്യാവശ്യമാണ് അല്ലേ. ഉപസ്ഥിതി എന്ന് വെച്ചാൽ പ്രസൻസ്, അനിവാര്യ ഹോത്തിഹ എന്ന് വെച്ചാൽ എസെൻഷ്യലാണ്. ഓക്കെ. ടീക് ഉസി പ്രകാർ കോയി ബി ശുഭ കാര്യ ഹോ ഇസ്മേ നാരിയൽക്കോ അവശ്യ രക്കാ ജാതാഹെ. എന്നുവെച്ചാൽ ഏതെങ്കിലും ഒരു മംഗളകർമ്മത്തിൽ നാളികേരം അവിടെ മസ്റ്റായിട്ട് നമ്മൾ വയ്ക്കാറുണ്ട്, അങ്ങനല്ലേ. ഇസ്കെ വൃക്ഷ തടിയ ക്ഷേത്ര യാനിക്ക് സമുദ്രക്ക് കിനാരെ യാ ഖാരി ജഗപ്പർ പായജാത്തെ. ഇതിൻ്റെ പ്രധാനമായിട്ടും ഈ മരം കാണപ്പെടുന്നത് എവിടെയാണ്? തടിയ ക്ഷേത്ര എന്ന് വെച്ചാൽ കോസ്റ്റൽ ഏരിയാസ്, സമുദ്രക്ക് കിനാരെ. യാ ഖാരി ജഗ എന്ന് വെച്ചാൽ ഉപ്പ് രസമുള്ള, സാൾട്ടി. ഖാരി എന്ന് വെച്ചാൽ ഉപ്പ്. നമുക്കറിയാം സമുദ്രത്തിലെ വെള്ളം ഉപ്പ് രസമുള്ളതാണ്. അപ്പൊ ആ ഏരിയയിലാണ് ഈ മരം കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഇസ്കെ വൃക്ഷോംക തന, ഈ വൃക്ഷത്തിൻ്റെ തടി
लंबा और शाखा रहित होता है, नीलम ब्रांचस मुख्य तने के ऊपरी सिरे पर आ मुख्य मुख्यमंत्री ऐटो मेलिले सिरे पर तल भागत लंबी पत्योम का मुगड नीलम इले किरीटम का मेल नोक आ ओल तिंगी नि चुटने किरीटम नमुक का इसका फल काफी बड़ा होता है निियाम इंटे फ्रूट तेना अत्यावश्य वलिपम्ला काफी इनफ आवश्यक वलिपम्ला जिसके ऊपरी भागों पर रेशम की जडाय होती है नाम तेड़े पुमेन अंगि मडल रेशम की जडाय अब नमक फाइबर रेशम फाइबर अगरी कूट फस्ट और उन रेशम के नीचे कडोर आवरण होता है आ चगरी अटिक आ चिरट कठोर आवरण आ कट आवरण आ चिरट पोर्शन इसकी वजह से बाहरी प्रदूषण का इस पर कोई असर नहीं होता आ चिरट कट्टी आवरण पुमे पोल्यूशन अदर एफक्ट प्रदूषण पोल्यूशन कोई असर नहीं होता याद एफक्ट अल ओके इसके पानी को नारियल का दूध यानी पानी कहते हैं इन वे तेगे पा अलग तेना वेलमे इसके वृक्ष 20-30 मीटर ऊंचे होते हैं इन उयरम ऐकदेश 30-20 मीटर वरू एक पेड़ से लगभग सलाना 70 से 100 तक नारियल मिलते हैं और मरती नमुक ऐकदेश 70 मुदल 100 वे तेग नमुक लिखे इसकी खेती दक्षिण भारत के कई राज्यों में होती है इंटे कृषि प्रधानमंत्री सौत् स्टेट राज्यम हिंदी नमुक स्टेट्स मीनि कटा अदर्त लेकिन केरल को कोकोनट लैंड कहा जाता है सौत् पल स्टेट केरल कोकोनट लैंड प्रधानमंत्री अड़ा क्योंकि 1.5 करोड़ नारियल के पेड़ अकेले केरल में है एंर कोड़ोम तेरल का नारियल के उत्पादन में भारत का विश्व में दूसरा स्थान है नारियल नम्बर तेग प्रोडक्शनस ई भूमि भारत रामा स्थान नारियल के पेड़ों की आयु लगभग 80 वर्ष होती है और तेगि लाइफ टाइम 80 वर्ष 15 वर्ष की आयु में इनमें फल लगने लगते हैं अब नट्टर 15 वर्ष आगब अलगुट इसके पेड़ का हर हिस्सा ई वृक्ष एल भाग हर हिस्सा एवरी पार्ट हिस्सा पार्ट किसी न किसी इस्तेमाल में जरूर आता है उपयोग तीर्च उपयोग जिसके कारण इसे कल्प वृक्ष यानी स्वर्ग का वृक्ष भी कहा जाता है इदे कारण इन कल्प वृक्ष अलग स्वर्गत वृक्ष इसके फल का खाने साबुन तेल व कॉस्मेटिक में भी उपयोग किया जाता है इंटे फल तेना तेना खाने ना फुड ऐटम्स साबुन सोप तेल ओइल कोकोनट ऑयल ना कॉस्मेटिक्स सौंदर्यवर्धक वस्तु इंटकान उपयोग इसके पेड़ के अलग अलग हिस्सों के इस्तेमाल से पायदान दरी फर्नीचर रसिया चटाया टोकरिया और धाइले आदि बनाए जाते हैं ई वृक्ष विविध पार्ट उपयोग एट फर्नीचर कयर चवटी कुट बैग तुंग साधन वही दक्षिण भारत के व्यंजनों में भी खास तौर पर नारियल का इस्तेमाल किया जाता है अलग सौत्
മിക്ക പലഹാരങ്ങളിലും പ്രധാനമായിട്ടും തേങ്ങ ഉപയോഗിക്കുന്നു. ഖാസ് തൗർ എന്ന് വെച്ചാൽ പ്രധാനമായിട്ടും പർട്ടിക്കുലർലി. അപ്പൊ ഇത്രേ ഉള്ളൂ നമുക്ക് ഈ ലെസണിൽ. ഇതിൽ നമ്മൾ തേങ്ങേനെ പറ്റിയും തെങ്ങിനെ പറ്റിയൊക്കെയാണ് കൂടുതലായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇതിൻ്റെ ഒപ്പം ഈ വീഡിയോയുടെ ഒപ്പം വായിച്ച് വായിച്ച് പോവുക. അപ്പൊ അതിൻ്റെ പ്രൊണൗൺസിയേഷൻ ഒക്കെ കറക്റ്റ് ആയിട്ട് കിട്ടും, മീനിങ്സ് ഒക്കെ പഠിക്കുക. ഓക്കെ, ധന്യവാദം.